മുട്ടും ബീച്ചും പറഞ്ഞ കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനെ പല പല തട്ടുകളായിട്ടാണ് ഓരോ പാറയുടെ മുകളിലും ഇങ്ങനെ ഫെൻസ് ചെയ്തിട്ട് അവിടെ എല്ലാം തന്നെ നമുക്ക് ബീച്ച് പോവാം. ഒരു ഭാഗത്തേക്ക് ഇത് നമ്മൾ ഒരു പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയാം. ചുറ്റും ഫെൻസ് ചെയ്തിട്ടുണ്ട്, കാര്യം ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്, അപകട മരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഈ ഭാഗത്ത് ഫെൻസ്ഡാണ് എല്ലാ പാറക്കൂട്ടും. നോക്കൂ, ആ ഹാ, ഇത് ബ്യൂട്ടിഫുൾ വ്യൂ. ആഞ്ഞടിക്കുന്ന തിരമാലകൾ. ഇവിടെ ബീച്ചിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലും ബീച്ചിൽ പോയി കാലൊക്കെ നനയ്ക്കാം. പിന്നെ ഇത് കൂടാതെ ആ സൈഡിൽ പാർക്കാണ്, ചെറിയ കോട്ടേജ് മാതിരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പാറകൾ ഫെൻസ് ചെയ്ത് ഫെൻസ് ചെയ്ത് കടലിൻ്റെ അടുത്ത് വരെ എത്തിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ഇതാണ് മുത്തം ബീച്ച്. ഇതുവരെ നമ്മൾ കണ്ട ബീച്ചസിൽ വെച്ച് വളരെ വ്യത്യസ്തമായൊരു ബീച്ചാണ് ഇത്. ഇപ്പോൾ സൺസെറ്റിനോട് അടുക്കുന്ന സമയം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് ബീച്ച് ആസ്വദിച്ചിട്ട് എനിക്ക് മതിയാകുന്നില്ല ശരിക്കും. എനിക്ക് താഴേക്ക് പോകണം, ആ കടലിൽ നിന്ന് കാല് നിന്നിക്കണം, പിന്നെ ആ പാറക്കൂട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് താഴേക്ക് പോകണം. അപ്പോൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കാല് നനയ്ക്കാതെ എങ്ങനെ പോവാ? അതെ, കടൽ തിരമാലകൾ എൻ്റെ കാലുകളെ തലോടിക്കൊണ്ട് മുന്നേറുകയാണ്. പക്ഷേ ഇത് അത്ര വലിയ സേഫ് ആയിട്ടുള്ള ബീച്ചാണെന്ന് തോന്നില്ല. പ്രത്യേകിച്ച് സന്ധ്യാസമയം, സൂര്യാസ്തമയം, ആ സമയമാണ്. കുറച്ച് സീ വളരെ റഫായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാലും നമുക്കൊരു ചെറിയ രീതിയിൽ ഒരുപാട് ഉള്ളിലേക്ക് പോകണ്ട, ഇങ്ങനെ തിരമാലകൾ വരുന്നതൊന്ന് ആസ്വദിക്കാം. എൻ്റെ ഇഷ്ടമാണ്. നമുക്ക് എത്ര കണ്ടാലും മതിവരാത്തൊരു കാര്യമാണ് കടൽ, കടലിൻ്റെ ഭംഗി. നമുക്ക് ആസ്വദിച്ചാലും ആസ്വദിച്ചാലും മതിയാവില്ല, എത്രയായാലും മതിയാവില്ല. വല്ലാത്തൊരു ആകർഷണമാണ്. നല്ല തണുത്ത വെള്ളമാണ്. ഷോ, ഇതേ വരുന്നു എൻ്റെ അമ്മേ. വലിയ തിരമാല വരാണ്. ഓ മൈ ഗോഡ്, ബിഗ് വൺ. അയ്യോ, അടുത്തത് അതിനെക്കാട്ടി വരുന്നത്, ഒരു വലിയത് വരുന്നുണ്ട്. എന്താണ് സംഭവിക്കാൻ പോണെന്നറിയില്ല. അതെ, ഞാനിവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടാണ് ഇതിനെങ്ങനെ ശക്തി കൂടി കൂടി വരികയാണിത്. ആ, ഒന്നും സംഭവിച്ചിട്ടില്ല. വെരി സേഫ്. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്തൊരു ഭംഗിയാണല്ലേ തിരമാലകൾക്ക്. ഇങ്ങനെ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. മനോഹരമായ കാഴ്ച. നടന്ന് 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 ആ പാറയുടെ ആ ഭാഗം വരെ പോകാം. അങ്ങനെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ കയറി കയറി ഞാൻ മറ്റൊരു ഭാഗത്തെത്തിക്കഴിഞ്ഞു. ഇതും ഫെൻസ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്, കടലിനോട് കൂടുതൽ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. ഇവിടെ ശരിക്കും തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിച്ചാൽ ഇവിടേക്കും കൂടെ വെള്ളം ഇങ്ങനെ തെറിക്കുന്ന കാഴ്ച കാണാം. ഭയങ്കര ഫോഴ്സിലാണ് ഈ പാറക്കുട്ടങ്ങളുടെ മുകളിലേക്ക് തിരമാലകൾ വന്ന് ആഞ്ഞടിക്കുന്നത്. അതല്ലേ, തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന, ഇനി രാത്രി ആകുംതോറും, അതായത് ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞു, ഇനി ഇതിങ്ങനെ ആ തിരമാലകൾക്കുള്ള ഫോഴ്സ് കൂടി തരും, ശക്തി കൂടി. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തെല്ലാം രാത്രി വെള്ളം നിറയും.
കടൽ ഇങ്ങോട്ട് കയറും. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ആകുമ്പോൾ കടൽ തുറക്കും. അപ്പോൾ വേലയർത്ഥം വേലയേറ്റം അങ്ങനത്തെ പ്രതിഭാസം കടൽ കണ്ടില്ലേ. പക്ഷേ ഇതെല്ലാം പകൽ സമയങ്ങളിൽ സന്ദർശകർക്ക് വരാൻ അലൗഡായിട്ടുള്ള പ്ലേസാണ്. കാര്യം ഫെൻസ് ചെയ്തിരിക്കുന്ന കണ്ടല്ലോ. എന്തായാലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. പാറക്കെട്ടുകളാണ് വഴുക്കലുള്ള പാറകളിൽ ചവിട്ടാൻ ശ്രമിക്കുക. പിന്നെ സമയം ശ്രദ്ധിച്ച് വേണം വരാൻ. കടൽ ഭയങ്കര ശോഭിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വളരെ വ്യത്യസ്തമായ ബീച്ചാണ്. ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ളത് കടലിന് അറിയില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരാളിങ്ങനെ ഇതിങ്ങോട്ട് വരാൻ നോക്കി നോക്കി നിൽക്കുകയാണ് അറിയില്ല തിരമാലകൾ. മുട്ടം ബീച്ചിൽ നിന്നും ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്ന ഒരു മനോഹരമായ ദൃശ്യം ദേ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് കപ്പലുകൾക്കുള്ളൊരു വഴികാട്ടിയാണ്, സത്യം പറഞ്ഞാൽ മാർഗദർശിയാണ്. ഇങ്ങനെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇതൊരു തുറമുഖമാണ്. അത് മുട്ടം ഇങ്ങനെ പാടത്തോട്ടങ്ങളിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അവർക്ക് ഇങ്ങനെ ഒരു ദിശാബോധം ഉണ്ടാകും കപ്പലുകൾക്ക് ഈ കടലിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തൊരു ഭംഗിയല്ല ലൈറ്റ് ഹൗസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സൺസെറ്റിൻ്റെ സമയത്ത് ഈ മുട്ടം ബീച്ചിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ എന്താ പറയണ്ട, പാറകളിൽ തന്നെ ബഹളം വെച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓളങ്ങൾ ഓളങ്ങൾ എന്ന് പറയത്തില്ല, തിര ധാരാളമായിട്ട് സമയത്തിന് ഇതൊരു വളരെ വ്യത്യസ്തമായ ഇന്നത്തെ ഈ മനോഹരമായ ദിവസം ഈ കടലിനോടും തിരമാലകളോടും സല്ലപിച്ചുകൊണ്ട് കുറേ നേരം ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും വരും. അതുവരെ